കണ്ണൂർ സ്കൂൾ എങ്ങനെയുണ്ട് പടം? പറയേണ്ട കാര്യമില്ല, ഇത്രയും മഴയത്ത് വരെ ഈ സിനിമ വന്ന് കാണണമെങ്കിൽ പദ്ധതി നല്ല റിവ്യൂസ് ഒക്കെ വന്നതിന്റെ ഇതിൽ വന്ന് കണ്ടതാണ്. ഒട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടില്ലാത്ത ഒരു മൂവിയായിരുന്നു. പക്ഷെ ശരിക്കും നമ്മൾ ആ സിനിമ നമ്മളൊത്തിരി ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒത്തിരി പ്രേക്ഷക ഒത്തിരി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നു എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ നമ്മൾ ഹൈപ്പല്ല അത് സംഭവം. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് മമ്മൂക്ക അതുപോലെ മറ്റുള്ള കഥാപാത്രങ്ങൾ, അതായത് സംവിധായകൻ ഒരു സ്റ്റാർ വാല്യൂ ഒരു സ്റ്റാർഡം ഇവിടെ കൊണ്ടുവന്നില്ല. കാരണം നമുക്ക് ഒരു സാധാരണ ഈ പറഞ്ഞ പോലെ കണ്ണൂർ സ്റ്റാർഡിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ആ സിനിമ ആ സിനിമയിലെ വണ്ടിയുണ്ട്, ആ സിനിമയുടെ അവരുടെ യാത്രകളുണ്ട്, കേരളത്തിനങ്ങോട്ട് പുറത്തേക്ക് പോയത് ഒരു ഇൻ്റർവെല്ലിന് ശേഷം പടം ടോട്ടലി നമ്മളങ്ങ് പിടിക്കുക, നമുക്ക് സമയമൊന്നും നോക്കാനേ തോന്നുന്നില്ല. കാരണം ആ രീതിക്കാണ് സിനിമ വന്നിരിക്കുന്നത്. കഴിയാറാകുമ്പോൾ സിനിമ കഴിയേണ്ടെന്ന് വരെ തോന്നുന്നുണ്ടോ? കാരണം നമ്മളൊരു കാണാത്ത കുറേ ലൊക്കേഷൻസ് ആ രീതിക്കൊക്കെ കണ്ടെന്നാൽ അത്ര വലിയ ഫൈറ്റ് അങ്ങനെ ഫൈറ്റൊന്നുമല്ല, പക്ഷേ ഒരു ഫീലിലാണ് അവരെടുത്തിരിക്കുന്നത്. നമ്മുടെ കുടുംബ പ്രേക്ഷകർക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ അവസാന സിനിമ കഴിയുമ്പോൾ മമ്മൂക്ക ആ കാറിലേക്കൊക്കെ നോക്കുന്ന അവർ സഞ്ചരിക്കുന്ന ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയിലേക്ക് നോക്കുന്ന ഒരു രംഗമൊക്കെ സത്യം കൊഞ്ഞ ഫീലാവും. പിന്നെ ശരിക്കും സിനിമയല്ല, നമ്മൾ ശരിക്കും പോലീസുകാരെന്നൊരു വിഭാഗത്തെ നമ്മൾ അവരിൽ നിന്ന് ഒത്തിരി പഠിക്കാനും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി അറിയാനുമുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മുടെ ഓർമ്മകൾ പോകും. നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾ വിഭാഗമാണ്. അപ്പോൾ അവരിലേക്ക് നമ്മളെ ആ സിനിമ എത്തിക്കുമ്പോഴാണല്ലോ ആ സിനിമയുടെ വിജയം വരുന്നത്. അപ്പോൾ ടോട്ടലി 2.5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ സിനിമ കഴിയേണ്ടെന്നവരെ എനിക്ക് തോന്നി. അത്രയ്ക്ക് ഫീൽ ഗുഡാണ് ഇത്. ഭയങ്കര എക്സ്പെക്ടേഷനിൽ നിങ്ങളൊരു വലിയ മാസം അങ്ങനെ പ്രതീക്ഷിച്ച് പോകേണ്ട സിനിമയല്ല, ഇതൊരു നൈസ് മൂഡ് സിനിമയാണ്. ആ മൂഡ് ടോട്ടലി അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് സിനിമ ഇത്രയ്ക്കും കത്തിയ. എന്തായാലും മഴ നനഞ്ഞു വന്നാലും ഞാൻ ഹാപ്പിയാണ്. കാരണം പടം സൂപ്പറാണ്, ഒരു ഫീലാണ്, ഫീല് ശരിക്കും. ഒരു വട്ടം കൂടി ഒന്ന് കാണും. നമ്മൾ ഈ പറഞ്ഞ പോലെ പല സിനിമകൾ ഇതേ ജോണറിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ കുറ്റവും ശിക്ഷയും ഏറ്റവും അടുത്തേക്കുന്നൊരു സിനിമയാണ് തീരൻ. ഞാൻ കണ്ടിട്ടില്ല, അത് മിക്കവരും പറയുന്നൊരു സിനിമയാണ്. അതേപോലെ തന്നെ ജോൺ ലൂതർ, ഇതൊക്കെ ഈ ഒരു 4 പേര് അല്ലെങ്കിൽ സ്കോഡൊക്കെ ചേർന്നിട്ടുള്ളൊരു അന്വേഷണമാണ്. അതുമായിട്ട് എത്രത്തോളം ഡിഫറൻറ്റാണ് ഈ സിനിമ? ഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫീലാണ്. ഇപ്പോൾ നമ്മുടെ ഈ കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഫീല് കൊണ്ടുവന്നുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ഫീൽ, പിന്നെ തീരൻ ഞാൻ കണ്ട. അപ്പോൾ തീരനകത്ത് ഒരു ഫൈറ്റ് സീക്വൻസുമായിട്ടൊക്കെ പലരും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഒന്നും കാര്യമില്ല, കാരണം ഇത് നമ്മുടെ ഇവിടുത്തെ കഥയാണ്. അപ്പോൾ നമ്മളത് ഇവരെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് കാണുന്നത്. നമ്മൾ വേറൊരു സിനിമയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് ഒരിക്കലും കാണരുത്. കാരണം അതൊരിക്കലും ഒരു കണ്ണൂർ സ്കാഡല്ലല്ലോ, അത് വേറെ ടൈപ്പാണല്ലോ. അപ്പോൾ ആ ഒരു ഫീൽ ഇവർ ടോട്ടലി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ യാത്രകളും അതിൻ്റെ ഫീലിങ്സുകളും. ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ആ ഫൈറ്റ് സീക്വൻസിൽ ഒരു ലേഡി കഥാപാത്രത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില സീനിൽ അവിടം മുതലൊക്കെയാണ് ശരിക്കും കയ്യടി തുടങ്ങുന്നത്. തീരനകത്ത് ഇതുപോലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം തീരനല്ല ഈ സിനിമ. സിനിമ കണ്ണൂർ സ്കാഡ് കണ്ണൂർ സ്കാഡ് ഡിഫറൻറ്റാണ്. ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അടിപൊളിയാണ്. ഇത് ഒരു മാസ് വിഭാഗത്തിലേക്ക് വരുന്നതാണോ? പ്രൊഡ്യൂസറൊക്കെ ഉണ്ടായിരുന്നു.